Hi all, welcome to our YouTube channel Test Win. PSC യുടെ വരാനിരിക്കുന്ന LDC LGS പരീക്ഷകൾക്ക് ഉപകാരപ്രദമാകുന്ന 2000 ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ സീരീസിന്റെ 49ാമത്തെ ഭാഗമാണിത്. ഓരോ വീഡിയോയിലും 25 ചോദ്യങ്ങൾ വീതമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നോക്കാം ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചോദ്യങ്ങൾ. നാമത്തെ ചോദ്യം, റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ ആരംഭിച്ചത് ആര്? ഉത്തരം, സർ വില്യം ജോൺസ്. റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ ആരംഭിച്ചത് സർ വില്യം ജോൺസ്. അടുത്ത് നോക്കാം, അനോഫ്ലസ് കൊതുകുകൾ വഴിയാണ് മലേറിയ പകരുന്നതെന്ന് ആദ്യം കണ്ടുപിടിച്ചത്? സർ റൊണാൾഡ് റോസ് ആണ്. അനോഫ്ലസ് കൊതുകുകൾ വഴിയാണ് മലേറിയ പകരുന്നതെന്ന് ആദ്യമായിട്ട് കണ്ടുപിടിച്ച വ്യക്തി സർ റൊണാൾഡ് റോസ് ആണ്. അപ്പോൾ ഇവിടെ തന്നെ ഓർത്ത് വയ്ക്കാം, മലേറിയ എന്ന രോഗം ആദ്യമായിട്ട് കണ്ടുപിടിക്കുന്നത് അൽഫോൺസ് ലവെറിൻ ആണ് മലേറിയ എന്ന രോഗം കണ്ടുപിടിക്കുന്നത്. എന്നാൽ ഈ ഒരു രോഗം അനോഫ്ലസ് കൊതുകുകൾ വഴിയാണ് പകരുന്നതെന്ന് കണ്ടുപിടിച്ചത് സർ റൊണാൾഡ് റോസ് ആണ്. അദ്ദേഹത്തിന് പിന്നീട് ഈ ഒരു കണ്ടുപിടുത്തത്തെ തുടർന്ന് നോബൽ പ്രൈസ് ഒക്കെ ലഭിക്കുകയുണ്ടായി. അടുത്ത ചോദ്യം നോക്കാം, ഓവൻ മെറിഡിത്ത് എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെട്ടിരുന്ന വൈസ്രോയി ലിട്ടൺ പ്രഭുവാണ്. ഓർത്തുവയ്ക്കാം, ലിട്ടൺ പ്രഭുവിന്റെ തൂലികാ നാമമായിരുന്നു ഓവൻ മെറിഡിത്ത്. ലിട്ടൺ പ്രഭുവിന്റെ കാലത്തെ അദ്ദേഹം കൊണ്ടുവന്ന മാറ്റങ്ങൾ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ട ഒന്നാണ് വെർണാക്കുലർ പ്രസ് ആക്ട്, നാട്ടുഭാഷ പത്ര നിയമം. അത് 1878 നടപ്പിലാക്കിയത്. അപ്പോൾ പല രീതിയിലും ആ ഒരു ചോദ്യം PSC ആവർത്തിക്കാറുള്ളതാണ്. വെർണാക്കുലർ പ്രസ് ആക്ട് അഥവാ നാട്ടുഭാഷ പത്ര നിയമം നടപ്പിലാക്കിയത് ആരെന്ന് ചോദിക്കുകയാണ്, ലിട്ടൺ പ്രഭു. ഓർത്തിരിക്കുക, വർഷവും ഇമ്പോർട്ടൻ്റ് ആണ്, 1878. അതുപോലെ ആംസ് ആക്ട് നടപ്പിലാക്കിയത് ലിട്ടൺ പ്രഭുവാണ്. പിന്നീട് ഓർത്തിരിക്കാനുള്ളത്, ഇന്ത്യൻ സിവിൽ സർവീസിലേക്കുള്ള ഏജ് 21-ൽ നിന്നും 18 കുറച്ച് പ്രഭു കൂടിയാണ് ലിട്ടൺ പ്രഭു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഏറ്റവും പ്രത്യേകമായിട്ട് ലിട്ടൺ പ്രഭുവുമായിട്ട് ബന്ധപ്പെടുത്തി ഓർത്തു വയ്ക്കാം. അടുത്ത ചോദ്യം, വിക്ടേഴ്സ് പ്രോഗ്രാം 2005 ജൂലൈ 28 ഉദ്ഘാടനം ചെയ്ത ഇന്ത്യൻ പ്രസിഡന്റ് ഡോക്ടർ APJ അബ്ദുൽ കലാമാണ്. വിക്ടേഴ്സ് പ്രോഗ്രാം തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ് അന്നത്തെ ഇന്ത്യൻ പ്രസിഡന്റായിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം ഉദ്ഘാടനം ചെയ്യുന്നത്. അടുത്ത നോക്കാം, പ്രഥമ ഗാന്ധി സമാധാന പുരസ്കാരം നേടിയ രാഷ്ട്ര നേതാവ് ആര്? ഉത്തരം, ജൂലിയസ് നെരേരെ. ഓർത്തുവയ്ക്കാം, ആദ്യത്തെ ഗാന്ധി പീസ് പ്രൈസ് നേടിയ രാഷ്ട്ര നേതാവ് ജൂലിയസ് നെരേര. അടുത്ത ചോദ്യം, ത്രീ ഗോർജസ് ഡാം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? യാങ്സ്റ്റി നദിയിലാണ് ത്രീ ഗോർജസ് ഡാം സ്ഥിതി ചെയ്യുന്നത്. ചൈനയിലാണ് ഈ ത്രീ ഗോർജസ് ഡാം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത നോക്കാം, തന്മാത്ര എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് അമേഡോ അവഗാഡ്രോ. തന്മാത്ര എന്ന ആ ഒരു പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് അമേഡോ അവഗാഡ്രോ ആണ്. അടുത്തത്, 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കിയ സമയത്ത് വൈസ്രോയി ചെംസ്ഫോർഡ് പ്രഭുവാണ്. 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കിയ സമയത്തെ വൈസ്രോയി ആയിരുന്നത് ചെംസ്ഫോർഡ് പ്രഭു. മൊണ്ടേക് ചെംസ്ഫോർഡ് റീഫോംസ് എന്ന പേരിലും ഈ 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അടുത്ത നോക്കാം, പെരിങ്ങൽകൂത്ത് ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ചാലക്കുടി പുഴയിലാണ് പെരിങ്ങൽകൂത്ത് ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. ചാലക്കുടി പുഴയിലാണ്, തൃശ്ശൂർ ജില്ലയിലാണ് ഇത്. അപ്പം പ്രധാനമായിട്ട് തൃശ്ശൂർ ജില്ലയിൽ നമ്മൾ കാണപ്പെടുന്ന ഡാമുകളാണ് പെരിങ്ങൽകൂത്ത്, അതുപോലെ ഷോളയാർ, പീച്ചി, വാഴണി, ചിമ്മിണി. അപ്പോൾ ഇവയൊക്കെ ഇവിടെ നിന്ന് ഓർത്ത് വയ്ക്കുക. തൃശ്ശൂർ ജില്ലയിൽ പ്രധാനമായിട്ട് നമ്മൾ കാണുന്ന ഡാമുകളാണ് പെരിങ്ങൽകൂത്ത്, ഷോളയാർ, പീച്ചി, വാഴണി, ചിമ്മിണി. അപ്പം അതുപോലെ തന്നെ ഓർത്ത് വയ്ക്കാം, തൃശ്ശൂരിലൂടെ ഒഴുകുന്നതിൽ ഏറ്റവും നീളം കൂടിയ പുഴയാണ് ചാലക്കുടി പുഴ. പെരിങ്ങൽകൂത്ത് ജലവൈദ്യുത പദ്ധതി നിർമ്മിച്ചിരിക്കുന്നത് ചാലക്കുടി പുഴയിലാണ്. അടുത്ത നോക്കാം, ഇറാഖിൻ്റെ അധിനിവേശത്തിൽ നിന്ന് കുവൈറ്റിനെ മോചിപ്പിക്കാൻ US നേതൃത്വത്തിൽ 1990-91 കാലത്ത് നടത്തിയ സൈനിക നീക്കം അറിയപ്പെടുന്നത്, അതിൻ്റെ പേരാണ് ചോദിച്ചിട്ടുള്ളത്, ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോം. ഓർത്തുവയ്ക്കാം, ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോം എന്ന പേരിലാണ് ഇറാഖിൻ്റെ അധിനിവേശത്തിൽ നിന്നും കുവൈറ്റിനെ മോചിപ്പിക്കാനായിട്ട് US നേതൃത്വത്തിൽ നടത്തിയ സൈനിക നീക്കം അറിയപ്പെടുന്നത്. ഓൾഡ് ഗ്ലോറി എന്നറിയപ്പെടുന്നത് ഏത് രാജ്യത്തിൻ്റെ ദേശീയ പതാകയാണ്? യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ പതാകയാണ് ഓൾഡ് ഗ്ലോറി എന്ന പേരിൽ അറിയപ്പെടുന്നത്.
കേരളത്തിലെ ആദ്യ നിയമ സർവകലാശാലയായ ന്യൂവാൽസിന്റെ ആസ്ഥാനം എവിടെയാണ്? കളമശ്ശേരി. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യൻ ലാംഗ്വേജസിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് മൈസൂരാണ്. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യൻ ലാംഗ്വേജസിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് മൈസൂർ. അടുത്ത് നോക്കാം, കെൽറ്റിക് കടുവ എന്ന് അറിയപ്പെടുന്ന രാജ്യം? അയർലൻഡാണ്. കെൽറ്റിക് കടുവ പേരിൽ അറിയപ്പെടുന്ന രാജ്യം അയർലൻഡ്. അയർലൻഡിന്റെ എക്കണോമിക് ബൂമിന്റെ സമയത്ത് അതിന് നൽകപ്പെട്ട ഒരു പേരാണ് ഈ കെൽറ്റിക് കടുവ എന്നുള്ളത്. അടുത്ത് നോക്കാം, കേരളത്തിൽ എവിടെയാണ് സെൻട്രൽ സോയിൽ അനാലിറ്റിക്കൽ ലബോറട്ടറി സ്ഥിതി ചെയ്യുന്നത്? തിരുവനന്തപുരത്താണ്, പാറോട്ടുകോണം. ഓർത്ത് വയ്ക്കാം, സെൻട്രൽ സോയിൽ അനാലിറ്റിക്കൽ ലബോറട്ടറീസ് കേരളത്തിൽ പാറോട്ടുകോണം എന്ന സ്ഥലത്താണ്, തിരുവനന്തപുരം ജില്ലയിൽ. മൃദുലോഹങ്ങൾ എന്നറിയപ്പെടുന്നത് ഏതെല്ലാം? സോഡിയം, പൊട്ടാസ്യം. മൃദുലോഹങ്ങൾ എന്നറിയപ്പെടുന്നത് സോഡിയവും പൊട്ടാസ്യവും. അടുത്ത് നോക്കാം, അറിവ് ശക്തിയും അജ്ഞത മരണത്തിനും തുല്യമാണ്, ആരുടെ വാക്കുകളാണിത്? സ്വാമി വിവേകാനന്ദന്റെ വാക്കുകളാണ്, അറിവ് ശക്തിക്കും അജ്ഞത മരണത്തിനും തുല്യമാണ് എന്നത്. അടുത്ത് നോക്കാം, കേരളത്തിലെ ആദ്യ മന്ത്രിസഭയെ പുറത്താക്കിയത് എന്ന്? 1959 ജൂലൈ 31. 1959 നടന്ന വിമോചന സമരത്തെ തുടർന്നിട്ടാണ് കേരളത്തിലെ ആദ്യ മന്ത്രിസഭയായ EMS മന്ത്രിസഭ പുറത്താക്കപ്പെടുന്നത്. ദി സ്റ്റോറി ഓഫ് മൈ ലൈഫ് എന്ന ആത്മകഥ രചിച്ചത് ആര്? ഹെലൻ കെല്ലറിന്റെ ആത്മകഥയാണ് ദി സ്റ്റോറി ഓഫ് മൈ ലൈഫ്. അടുത്ത് നോക്കാം, ഇന്റർ പാർലമെന്ററി യൂണിയന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ വനിത? നജ്മ ഹെപ്തുള്ളയാണ്. ഇന്റർ പാർലമെന്ററി യൂണിയന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ വനിത നജ്മ ഹെപ്തുള്ള. ഇനിയുള്ളത് മലയാളം വിഭാഗത്തു നിന്നുള്ള ഏതാനും ചോദ്യങ്ങളാണ്. കുടിയേറ്റക്കാരുടെ കഥ പറയുന്ന എസ് കെ പൊറ്റക്കാടിന്റെ നോവൽ? ഉത്തരം വിഷകന്യക. കുടിയേറ്റക്കാരുടെ കഥ പറയുന്ന എസ് കെ പൊറ്റക്കാടിന്റെ നോവലാണ് വിഷകന്യക. വിഷകന്യക ആരുടെ നോവലാണ് അല്ലെങ്കിൽ ആരുടെ കൃതിയാണ് എന്നുള്ളതും ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ എസ് കെ പൊറ്റക്കാടിന്റെ കൃതിയാണ് വിഷകന്യക എന്നുള്ളത് കൃത്യമായി തന്നെ ഓർത്തുവെക്കാം. അടുത്ത് നോക്കാം, സി പി രാമസ്വാമി അയ്യർ കഥാപാത്രമായി വരുന്ന തകഴിയുടെ നോവൽ ഏണിപ്പടികളാണ്. സി പി രാമസ്വാമി അയ്യർ കഥാപാത്രമായി വരുന്ന തകഴിയുടെ നോവൽ ഏണിപ്പടികൾ. അടുത്ത് നോക്കാം, പുന്നപ്പുറ വയലാർ സമരത്തെ ആസ്പദമാക്കി തകഴി രചിച്ച കഥ? ഇവിടെ ഉത്തരം തലയോടാണ്. പുന്നപ്പുറ വയലാർ സമരത്തെ ആസ്പദമാക്കി തകഴി രചിച്ച കഥ തലയോട്. കേരള വാത്മീകി എന്ന് അറിയപ്പെടുന്നത് വള്ളത്തോൾ നാരായണ മേനോനാണ്. കേരള വാത്മീകി എന്ന് അറിയപ്പെടുന്നത് വള്ളത്തോൾ നാരായണ മേനോൻ. വാത്സല്യത്തിന്റെ കവയിത്രി എന്ന് അറിയപ്പെടുന്നത് ബാലാമണിയമ്മയാണ്. വാത്സല്യത്തിന്റെ കവയിത്രി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് പഠിച്ച ചോദ്യങ്ങൾ ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ ആരംഭിച്ചത് ആര്? സർ വില്യം ജോൺസ്. അനോഫ്ലസ് കൊതുകുകൾ വഴിയാണ് മലേറിയ പകരുന്നതെന്ന് ആദ്യം കണ്ടുപിടിച്ചത്? സർ റൊണാൾഡ് റോസ്. ഓവൻ മെറിഡിത്ത് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന വൈസ്രോയി? ലിട്ടൻ പ്രഭു. വിക്ടേഴ്സ് പ്രോഗ്രാം 2005 ജൂലൈ 28 ഉദ്ഘാടനം ചെയ്ത ഇന്ത്യൻ പ്രസിഡന്റ്? ഡോക്ടർ APJ അബ്ദുൽ കലാം. പ്രഥമ ഗാന്ധി സമാധാന പുരസ്കാരം നേടിയ രാഷ്ട്ര നേതാവ് ആര്? ജൂലിയസ് നെരേര. ത്രീ ഗോർജസ് ഡാം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? യാങ്സ്റ്റി. തന്മാത്ര എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്? അമേഡോ അവഗാഡ്രോ. 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസാക്കിയ സമയത്തെ വൈസ്രോയി? ചെംസ്ഫോർട്ട് പ്രഭു. പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ചാലക്കുടിപ്പുഴ. ഇറാഖിന്റെ അധിനിവേശത്തിൽ നിന്ന് കുവൈറ്റിനെ മോചിപ്പിക്കാൻ US നേതൃത്വത്തിൽ 1990-91 കാലത്ത് നടന്ന സൈനിക നീക്കം അറിയപ്പെടുന്നത്? ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോം. ഓൾഡ് ഗ്ലോറി എന്നറിയപ്പെടുന്നത് ഏത് രാജ്യത്തിന്റെ ദേശീയ പതാകയാണ്? യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. കേരളത്തിലെ ആദ്യ നിയമ സർവകലാശാലയായ ന്യൂവാൽസിന്റെ ആസ്ഥാനം എവിടെയാണ്? കളമശ്ശേരി, കൊച്ചി. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യൻ ലാംഗ്വേജസിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് മൈസൂർ. കെൽറ്റിക് കടുവ എന്നറിയപ്പെടുന്ന രാജ്യം അയർലൻഡ്. കേരളത്തിൽ എവിടെയാണ് സെൻട്രൽ സോയിൽ അനാലിറ്റിക്കൽ ലബോറട്ടറി സ്ഥിതി ചെയ്യുന്നത്? പാറോട്ടുകോണം.
മൃദുലോഹങ്ങൾ എന്നറിയപ്പെടുന്നത് ഏതെല്ലാം? സോഡിയം, പൊട്ടാസ്യം. അറിവ്, ശക്തിയും അജ്ഞത മരണത്തിനും തുല്യമാണ്. ആരുടെ വാക്കുകളാണിത്? സ്വാമി വിവേകാനന്ദൻ. കേരളത്തിലെ ആദ്യ മന്ത്രിസഭയെ പുറത്താക്കിയത് എന്ന്? 1959 ജൂലൈ 31. ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ് എന്ന ആത്മകഥ രചിച്ചത് ആര്? ഹെലൻ കെല്ലർ. ഇന്റർ പാർലമെന്ററി യൂണിയന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ വനിത? നജ്മ ഹെപ്തുള്ള. കുടിയേറ്റക്കാരുടെ കഥ പറയുന്ന എസ് കെ പൊറ്റക്കാടിന്റെ നോവൽ? വിഷകന്യക. സി പി രാമസ്വാമി അയ്യർ കഥാപാത്രമായി വരുന്ന തകഴിയുടെ നോവൽ? ഏണിപ്പടികൾ. പുന്നപ്ര വയലാർ സമരത്തെ ആസ്പദമാക്കി തകഴി രചിച്ച കഥ? തലയോട്. കേരളവാത്മീകി എന്നറിയപ്പെടുന്നത്? വള്ളത്തോൾ നാരായണ മേനോൻ. വാത്സല്യത്തിന്റെ കവയിത്രി എന്ന് അറിയപ്പെടുന്നത്? ബാലാമണിയമ്മ. ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ സീരീസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക. മറ്റൊരു 25 ചോദ്യങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണും വരേക്കും. താങ്ക് യു.